പോർബന്ദറിൽ മരിച്ച കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ആവലിക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. തീരസംരക്ഷണ സേനയും കേരള പോലീസും ഗാർഡ് ഓഫ് ഓണർ നൽകി. സംസ്കാരത്തിനായി മൃതദേഹം ശ്മശാനത്തിലേക്ക് ഉടൻ കൊണ്ടുപോകും. വിവരങ്ങളുമായി എ വി ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, എപ്പോഴാണ് സംസ്കാരം? കൂടുതൽ വിവരങ്ങൾ. അതായത് ക്രിസ്റ്റീന, അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് നടക്കും. കുറച്ച് സമയം മുമ്പാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ കേരള പോലീസും വിപിൻ ബാബുവിന് ഔദ്യോഗിക ബഹുമതികൾ നൽകിയത്. വീട്ടിൽ ഗാർഡ് ഓഫ് ഓണർ ഇരു സേനകളും നൽകി. അതിനുശേഷം മൃതശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നിലവിൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇടത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും. ആ ഒരു ഘട്ടത്തിലും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 2 ദിവസം മുമ്പാണ് ഈ ഗുജറാത്തിലെ പോർബന്ദറിലുണ്ടായ ഒരു അപകടത്തിൽ ഈ തീര സംരക്ഷണ സേനയിലെ സീനിയർ കമാൻഡന്റ് ഇദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുടുംബത്തെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ദുഃഖകരമായൊരു അവസ്ഥയാണ്. കാരണം വളരെയധികം യങ്ങായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. ഇനിയും നിരവധി വർഷം സർവീസ് ഉണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം തേടിയെത്തുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിപിൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ശ്മശാനത്തിൽ നടക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാര്യ സൈന്യത്തിൽ തന്നെ ജോലി നോക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ കുടുംബത്തെ സംബന്ധിച്ച് ഈ സൈന്യവുമായി വലിയ തോതിലുള്ള ഒരു ബന്ധമുണ്ട്. അവർ സൈന്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം അർപ്പിച്ച ഒരു കുടുംബം കൂടിയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഈ ഒരു മരണം തേടിയെത്തുമ്പോൾ ഇവരെ സംബന്ധിച്ചത് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിൽ നിന്ന് ഈ മൃതശരീരം ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ സംസ്കാരത്തിന് മുമ്പുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി. ഈ ഒരു ഘട്ടത്തിലാണ് നിരവധി നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഒരു ഘട്ടത്തിൽ പോലീസും തീരസംരക്ഷണ സേനയും വീട്ടിൽ വെച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷമാണിപ്പോൾ മൃതശരീരം ഇങ്ങോട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ മൃതദേഹം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഈ പൊതുദർശനം വീട്ടിൽ നടക്കുന്നതിനിടെ ദേഹാസ്വസ്ഥയുണ്ടായി അവരെ ചെറുതായി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വലിയ വേദനയാണ്. കുടുംബത്തെ സംബന്ധിച്ച് അവർ ഒരിക്കലും നനയ്ക്കാത്ത ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നു. എന്തായാലും ഈ മൃതശരീരം അല്പസമയത്തിനകം തന്നെ ശ്മശാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ശരി, മാവേലിക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എ വി ജയശങ്കർ.